ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അന്ന് ആ ഞണ്ടുകറി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ KFC പോലത്തെ ഫ്രൈഡ് ചിക്കനും ഒപ്പം മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മയോണൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഫ്രൈഡ് ചിക്കൻ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ ഉണ്ടാക്കുന്നത്, മുമ്പൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെന്നുള്ളത് നോക്കാം. വരൂ. ചിക്കൻ മൂന്നാല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരളവിന് മൈദ, പിന്നെ കോൺഫ്ലവർ, അതേ അളവിൽ തന്നെ കേട്ടോ കോൺഫ്ലവർ ഞാൻ എടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഇട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ദെൻ സോയാ സോസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ടൊമാറ്റോ സോസ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മതി കേട്ടോ. വിനെഗർ മസ്റ്റാണ്, നാരങ്ങ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിനെഗർ മതി. ഇതന്നെ ഒരു മുട്ട, മുട്ട കൂടിപ്പോയാലും പ്രശ്നമാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളി പേസ്റ്റുമാണ്, അത് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഒരു മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞങ്ങളുടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം, ശേഷം ഒത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഒത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, ഇതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ജാറിലുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരണം, എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടിച്ചിട്ട് വരാം. ഇത് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം ചേർക്കേണ്ട, പകുതി മാത്രം. എന്നിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതിൻ്റെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒത്തിരി കൂടിപ്പോയായിരുന്നു ഞാൻ ഒഴിച്ചപ്പോഴത്തേക്ക്. അതിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതോടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പമായിരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കണേ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചിക്കൻ്റെ കാര്യം റെഡിയാക്കാം. ഓട്സും കൂടി വേണം കേട്ടോ. പിന്നെ ഞാൻ ഈ ചെറിയ പീസ് ആക്കിയതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ എന്തായാലും ഈ ഒരു ചെറിയ പീസ് ആ ഒരു ഓട്സിലൊന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ പീസ് ആക്കിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു ചെറിയ പാനിലാണല്ലോ ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഈ എണ്ണയിൽ മുങ്ങിക്കിടക്കണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. വലിയ പീസൊക്കെ ആണെങ്കിൽ എനിക്കിതിൽ ഇട്ടാൽ അത് മുങ്ങിക്കിടക്കത്തില്ല, പിന്നെ ഒരുപാട് ടൈം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, വലിയ പീസ് തന്നെ നമുക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ചെറിയ പീസായത് ചെറിയ പാത്രമായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. തിക്ക് നിറച്ചൊന്നും ചിക്കൻ ഇട്ട് കൊടുക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെയും വീട്ടിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ടൊമാറ്റോ സോസ് ഞാൻ കടയിൽ നിന്ന് മേടിക്കുക കേട്ടോ ചെയ്തത്. മയോണൈസ് വീട്ടിലുണ്ടാക്കി, പിന്നെ ഞാൻ സെവനപ്പും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത് കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറൊന്നും ജസ്റ്റ് മാറുന്നത്, ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാമേ. സമയം എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ് കേട്ടോ. ഇത് എടിപിടി എന്ന് പറഞ്ഞ് നടക്കത്തില്ല. കോരി മാറ്റാം. ചെറിയ പീസായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കോരിയെടുത്ത് പോകും. അടുത്ത സെക്ഷൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഞാൻ ഫസ്റ്റ് കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ തന്നെ കഴിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത്യാവശ്യം നന്നായിരുന്നു കേട്ടോ. എന്തായാലും വസന്തമ്മയ്ക്കും കൂടി കൊടുത്ത് നോക്കാവേ. എങ്ങനെയുണ്ട്? സൂപ്പർ.